ആ അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമമാവുകയാണ് പ്രിയങ്ക ഗാന്ധി സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഏറെ നാളായി കോൺഗ്രസ് വൃത്തങ്ങൾക്കുള്ളിലും ദേശീയ രാഷ്ട്രീയത്തിലും സജീവമായി ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയമായിരുന്നു ഇന്ന് അതിനൊരു അവസാനമായിരിക്കുകയാണ് അതായത് പ്രിയങ്ക ഗാന്ധി പാർട്ടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു അതും ഉത്തർപ്രദേശിൻ്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി എന്ന പദവിയോടുകൂടി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയെ ഉത്തർപ്രദേശ് ഈസ്റ്റിൻ്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിൻ്റെ ചുമതല ഇതുവരെ നിർവഹിച്ചിരുന്നത് ഗുലാം നബി ആസാദായിരുന്നു ഗുലാം നബി ആസാദിന് ഹരിയാനയിലേക്ക് സ്ഥലം മാറ്റമാണ് ഹരിയാനയുടെ ചുമതലയിലേക്കാണ് ഇനി ഗുലാം നബി ആസാദ് പോകുന്നത് പ്രിയങ്ക ഗാന്ധി ഒറ്റയ്ക്കല്ല ഉത്തർപ്രദേശിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസിൻ്റെ മറ്റൊരു യുവരക്തമായ ജ്യോതിരാദിത്യ സിന്ധ്യ പ്രിയങ്ക ഗാന്ധിയെ സഹായിക്കുന്നതിനായി ഉത്തർപ്രദേശ് വെസ്റ്റിൻ്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി ചുമതലയേൽക്കുകയാണ് ഉത്തർപ്രദേശിൽ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വരുന്ന കോൺഗ്രസിന് പരമാവധി സീറ്റുകൾ അതായത് രണ്ടായിരത്തി ഒൻപതിൽ നേടിയ ഇരുപത്തിരണ്ട് സീറ്റുകൾ എന്നുള്ള ആ ചരിത്ര നേട്ടത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് ഊർജ്ജം പകരാൻ രണ്ട് യുവ മുഖങ്ങളെ അവതരിപ്പിക്കുകയാണ് അവിടെ പ്രിയങ്ക ഗാന്ധിയും ജ്യോതിരാദിത്യ സിന്ധിയും സോണിയാഗാന്ധിയുടെ സീറ്റായ റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്നുള്ള കാര്യവും ഇതോടെ ഉറപ്പായി കഴിഞ്ഞു അമേധിയിൽ രാഹുലും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും ഇത്തവണ പോരാട്ടത്തിനിറങ്ങുമ്പോൾ പഴയ ഗാന്ധി കുടുംബത്തിൻ്റെ ആവേശം പുതുതലമുറയിൽ കൂടി ഉത്തർപ്രദേശിൽ നിറയ്ക്കാനാകും എന്ന പ്രതീക്ഷ കൂടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയാണ് ഇന്നിപ്പോൾ ഇവരെ രണ്ടുപേരെയും ഈ ചുമതല നൽകി ജ്യോതിരാദിത്യ സിന്ധ്യയെയും പ്രിയങ്ക ഗാന്ധിയെയും ഉത്തർപ്രദേശിൽ അയക്കുന്നതിനോടൊപ്പം മറ്റു ചില നിർണായക തീരുമാനങ്ങൾ കൂടി രാഹുൽ ഗാന്ധി എടുത്തിട്ടുണ്ട് അതിലൊന്ന് എ സി സി ജനറൽ സെക്രട്ടറിയും കർണാടകയുടെ ചുമതല ഉണ്ടായിരുന്ന ആളുമായ കെ സി വേണുഗോപാൽ വളരെ വലിയ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് വരികയാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന പദവിയിലേക്ക് അദ്ദേഹം അശോക് ഗെലോട്ടിന് പകരമായി എത്തുകയാണ് ഗെലോട്ട് രാജസ്ഥാൻ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന് പകരക്കാരനായി കെ സി വേണുഗോപാലാണ് ആ സ്ഥാനത്തേക്ക് എത്തുന്നത് അതായത് രാഹുൽ ഗാന്ധിയുടെ വലം കൈയായി തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിൽ കെ സി വേണുഗോപാൽ ഉണ്ടാകും എന്ന് ഉറപ്പായിരിക്കുന്നു അങ്ങനെ കോൺഗ്രസിൽ ആ യുവഖങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകിക്കൊണ്ട് യു പിയിലേക്ക് അതിശക്തമായ തിരിച്ചുവരവ് നടത്തണം എന്നുള്ള കൂടി കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം ഉറപ്പാകുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നായി കൂടി മാറുന്നു എന്നർത്ഥം